ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് ഞാൻ പത്തിരിയും ചിക്കൻ കുറുമ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എല്ലുള്ള പീസസ്സാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ഉരുളക്കിഴങ്ങും കുമ്പളങ്ങയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. വെറും 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് എന്തായാലും ട്രൈ ചെയ്യാൻ നോക്കണം. നമ്മളിതെല്ലാം ഒരു കുക്കറിലേക്കാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരല്പം മഞ്ഞൾപ്പൊടിയും 1 സ്പൂണ് മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1.5 സ്പൂൺ ഗരം മസാല, 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും, 2 മീഡിയം സവാളയും, 2 തക്കാളിയും കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 3 കഷ്ണം പട്ട, 1/5 ഗ്രാമ്പൂ, 8 കുരുമുളക്. ഇത്രയും ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് 2 വിസിൽ വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. വിസിൽ വരുന്ന സമയം കൊണ്ട് നമുക്ക് പത്തിരിക്ക് മാവ് ആട്ടിയെടുക്കാം. അതിന് നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ട് നല്ലപോലെ തിളക്കുന്നുണ്ട് ഇപ്പോൾ വെള്ളം. ഇതിന്ന് കുറച്ച് വെള്ളം നമുക്ക് മാറ്റിയേക്കാം. നമ്മൾ കൂടുതൽ വെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പത്തിരിക്ക് വെള്ളം വെക്കുമ്പോൾ എപ്പോഴും കുറച്ച് കൂടുതൽ വെക്കണം. ചിലപ്പോൾ മാവ് ഇടുമ്പോൾ കൂടിപ്പോയി കഴിഞ്ഞാൽ അതിലേക്ക് ഒഴിക്കാനാണ്. അപ്പോൾ വെള്ളമൊക്കെ മാറ്റിവെച്ചതിന് ശേഷം ബാക്കി വെള്ളത്തിലേക്ക് നമ്മൾ മാവിട്ട് കൊടുക്കുക അരിപ്പൊടിയും. എന്നിട്ട് നമ്മളിങ്ങനെ സെൻറ്ററിൽ കുറച്ചൊരു ഗ്യാപ്പാക്കി വെക്കണം കേട്ടോ. അങ്ങനെ തിളച്ച് തിളച്ചിട്ട് മാവ് അതിൽ കിടന്ന് കുക്കാവണം, നല്ലപോലെ കുക്കാവണം. അപ്പോൾ ആവശ്യത്തിന് മാവ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇത് കുക്കായി കഴിയുമ്പോൾ നമ്മൾ നന്നായി മിക്സ് ചെയ്യണം. സിമ്മിൽ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിയും. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കാം. ഈ ചൂടോടുകൂടി തന്നെ നന്നായി കുഴച്ചെടുക്കണം കേട്ടോ. എന്നാലാണ് നല്ല സോഫ്റ്റ് പത്തിരി കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ ഹാർഡായി പോവും. അപ്പോൾ എല്ലാവരും പറയുന്ന പ്രശ്നമാണ് ചൂടോടുകൂടി കുഴക്കുമ്പോൾ കൈ പൊള്ളുന്നുവെന്ന്. അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങളങ്ങനെ ഒരു മരത്തിൻ്റെ തവി കൊണ്ടോ അല്ലെങ്കിൽ ഗ്ലാസ് കൊണ്ടോ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് നല്ല കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. എനിക്ക് കൂടുതൽ കംഫർട്ടബിൾ ഗ്ലാസ് കൊണ്ട് ചെയ്യുന്നതാണ്. എന്നിട്ട് നന്നായി തണുത്ത് കഴിയുമ്പോൾ നമ്മളിങ്ങനെ റോളാക്കി എടുത്താൽ മതി. നല്ല സോഫ്റ്റ് പത്തിരി തന്നെ കിട്ടുന്നുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ട് ഒരു കുഴപ്പം വരുന്നില്ല, നമുക്ക് കൈ പൊള്ളുന്നില്ല. അപ്പോൾ ഇതാകുന്ന സമയം കൊണ്ട് തന്നെ നമ്മളെ ചിക്കനൊക്കെ നല്ല വിസിൽ വന്ന് റെഡി ആയിരിപ്പുണ്ട്, നല്ല കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ചും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് നല്ല തിളച്ച് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്താൽ കറി റെഡി ആയിട്ടാം. ഇനി നമ്മൾ പത്തിരി ചുട്ടെടുക്കുകയാണ്. പത്തിരി ചുടുമ്പോൾ 3 തവണ മാത്രമേ മറിച്ചിടാൻ പാടുള്ളൂ കേട്ടോ. വെറുതെ വെറുതെ മറിച്ചിട്ടുകൊണ്ടിരുന്നാൽ നല്ല പുള്ളി വരൂല. അതും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് പത്തിരി നമുക്ക് റെഡി ആയി കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.